നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എം വിജയകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി, ഔദ്യോഗിക പ്രഖ്യാപനം നാളെ. ജി കാർത്തികേയന്റെ സ്മരണ നിലനിർത്തുന്ന സ്ഥാനാർത്ഥിയെ യു ഡി എഫ് മത്സരിപ്പിക്കുമെന്ന് വി എം സുധീരൻ. ബാർ കോഴക്കേസിലെ അന്വേഷണ റിപ്പോർട്ടിൽ നിയമോപദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകും. അന്വേഷണ വിവരം ചോർന്നത് ക്രൈംബ്രാഞ്ച് എറണാകുളം യൂണിറ്റ് അന്വേഷിക്കും. എസ് പി സൈവണിന് അന്വേഷണ ചുമതല. ദില്ലിയിലെ അധികാര തർക്കം കോടതിയിലേക്ക്. കേന്ദ്ര വിജ്ഞാപനത്തിനെതിരെ ദില്ലി സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അപ്പീൽ നാളെ പരിഗണിക്കും. ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ് ഫലം കണ്ടു. രാജസ്ഥാനിൽ ഗുജ്ജറുകൾ നടത്തുന്ന പ്രക്ഷോഭം നേരിടാൻ സംസ്ഥാന സർക്കാർ നടപടി തുടങ്ങി. ദൌസയിലേക്ക് കേന്ദ്രസേനയെ അയച്ചു. റെയിൽ റോഡ് ഉപരോധം അവസാനിപ്പിക്കാനുള്ള നടപടികളെക്കുറിച്ച് നാളെ റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി. കൊച്ചി മോഡൽ കൊക്കെയ്ൻ ഡി ജെ പാർട്ടികൾക്ക് കോഴിക്കോട്ടും സാധ്യതയെന്ന് പോലീസ്. ഹോട്ടലുകളും ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തം. 60 അംഗ ഷാഡോ പോലീസ് സംഘം രംഗത്ത്. കൊച്ചി ലഹരിമരുന്ന് പാർട്ടി കേസിൽ ഒരാൾ കൂടി പിടിയിൽ. ഉയർന്ന ചികിത്സാ ചെലവ് മൂലം മലയാളികൾ കടക്കണിയിലാകുന്നുവെന്ന് സംസ്ഥാന ആസൂത്രണ ബോർഡ്. കേരളത്തിലെ ചികിത്സാ ചെലവ് ദേശീയ ശരാശരിയേക്കാൾ പല മടങ്ങ് അധികം. ഫിഫയിലെ അഴിമതിയിൽ പ്രസിഡന്റ് സെപ് ബ്ലാറ്റർക്കെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം. യൂറോപ്പ ലീഗ് ഫുട്ബോളിൽ സെവിയയ്ക്ക് കിരീടം. അരുവിക്കരയിൽ എം വിജയകുമാർ ഇടത് സ്ഥാനാർത്ഥി. നാളെ ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി തീരുമാനം അംഗീകരിക്കും. 31-ന് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ജി കാർത്തികേയന്റെ സ്മരണ നിലനിർത്തുന്ന സ്ഥാനാർത്ഥിയെ യു ഡി എഫ് മത്സരിപ്പിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞു. കാർത്തികേയന്റെ ഭാര്യ എം ടി സുലേഖയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ താൽപര്യം മുഖ്യമന്ത്രി ഇന്ന് ഹൈക്കമാൻഡിനെ അറിയിക്കും. എം വിജയകുമാറിനെ അരുവിക്കരയിൽ മത്സരിപ്പിക്കാൻ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും പങ്കെടുത്ത സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റാണ് തീരുമാനിച്ചത്. ഞായറാഴ്ചത്തെ എൽ ഡി എഫ് യോഗശേഷം ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. നിലവിൽ സിപിഎം സംസ്ഥാന സമിതി അംഗമാണ് എം വിജയകുമാർ. 4 തവണ എംഎൽഎ ആയിരുന്നു. കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് സ്പീക്കറുമായി. അടിയന്തരാവസ്ഥക്കാലത്ത് 4 മാസത്തോളം ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. 1981 എല്ലാവർക്കും ജോലി, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന പ്രമേയവുമായി നടത്തിയ പാർലമെന്റ് മാർച്ചിന് നേതൃത്വം കൊടുത്തു. 87 മനുഷ്യച്ചെങ്ങലയുടെ അമരക്കാരനുമായിരുന്നു. അരുവിക്കരയിൽ എൽ ഡി എഫിന് വിജയം ഉറപ്പുന്ന നിയുക്ത സ്ഥാനാർത്ഥിയുടെ ആദ്യ പ്രതികരണം. എൽ ഡി എഫിന് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ തെരഞ്ഞെടുപ്പിലാണല്ലോ അത് പ്രതിഫലിക്കുക. അതേസമയം ജി കാർത്തികേയന്റെ ഭാര്യ ഡോക്ടർ എം ഡി സുലേഖ തന്നെയാകും അരുവിക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നാണ് സൂചന. ഇത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി. സുലേഖയുമായും സംസാരിച്ചിട്ടുണ്ട്. സംസ്ഥാന നേതൃതീരുമാനം കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ മുഖ്യമന്ത്രി നേരിട്ടറിയിച്ച് അനുമതി വാങ്ങും. സർക്കാരിലെയും മുന്നണിയിലെയും പ്രശ്നങ്ങൾ അരുവിക്കരയെ ബാധിക്കില്ലെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കാർത്തികേയന്റെ സ്മരണ നിലനിർത്തുന്ന സ്ഥാനാർത്ഥിയെ ഇറക്കി സഹതാപതരംഗവും അനുകൂലമാക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. തരത്തിലുള്ള ചർച്ചകളോ വാദങ്ങളോ വിവാദങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. അതൊന്നും സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെന്ന് ആരും പറയില്ല. അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി വളരെ കോൺഫിഡൻസോടുകൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിനയിച്ചു. സുലേഖയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അത് യു ഡി എഫിന് അനുകൂലമാകുമെന്ന് ആർ എസ് പി നേതാവും മന്ത്രിയുമായ ഷിബു ബേബി ജോൺ പറഞ്ഞു. എന്നാൽ അരുവിക്കരയിൽ എൽ ഡി എഫിനാണ് അനുകൂല സാഹചര്യമെന്നായിരുന്നു ആർ ബാലകൃഷ്ണപിള്ളയുടെ പ്രതികരണം. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അരുവിക്കരയിൽ പാട്ടും പാടി ജയിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ബാർ കോഴിക്കേസിൽ നിയമോപദേശം നൽകാനുള്ള ചർച്ചകൾ സജീവമായി. വിജിലൻസിന്റെ നിയമോപദേശകൻ അഗസ്റ്റിൻ ഒരാഴ്ചയ്ക്കുള്ളിൽ നിയമോപദേശം അന്വേഷണ സംഘത്തിന് കൈമാറും. ബാർ കോഴിയുടെ അന്വേഷണ വിവരങ്ങൾ ചോർന്നത് എറണാകുളം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് അന്വേഷിക്കും. കെ എം മാണിക്കെതിരായ ബാർക്കോഴയുടെ വസ്തുതാ റിപ്പോർട്ട് ഇന്നലെ വൈകുന്നേരമാണ് സീൽ ചെയ്ത കവറിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി സുകേശൻ വിജിലൻസ് നിയമോപദേഷ്ടാവിന്റെ ഓഫീസിന് കൈമാറിയത്. വിജിലൻസ് നിയമോപദേഷ്ടാവ് അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് ജനറൽ, ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ എന്നിവരുമായി ചർച്ച നടത്തി കഴിഞ്ഞു. മാണിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് നിയമോപദേശം നൽകിയതും അഗസ്റ്റിനാണ്. റിപ്പോർട്ടിൽ കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമെന്ന് നിയമോപദേശകൻ ആവശ്യപ്പെട്ടാൽ തുടർന്നും അന്വേഷിക്കേണ്ടി വരും. മാണി കോഴപ്പണം വാങ്ങിയെന്നാണ് വിജിലൻസിന്റെ നിഗമനം. കുറ്റപത്രമായി മാണിക്കെതിരായ കണ്ടെത്തലുകൾ കോടതിയിലെത്തണമെങ്കിൽ നിയമോപദേശം നിർണായകമാണ്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ റിപ്പോർട്ട് ഡയറക്ടർക്ക് കൈമാറുന്നത്. ബാർക്കോഴക്കേസിന്റെ അന്വേഷണ വിവരങ്ങൾ ചോർന്നുവെന്ന പരാതി എറണാകുളം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് അന്വേഷിക്കും. എസ് പി സൈമന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. കോടതി മേൽനോട്ടത്തിൽ കോഴക്കേസ് അന്വേഷിക്കണമെന്ന ബിജു രമേശിന്റെ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി നാളെ പരിഗണിക്കും. ഹർജി പരിഗണിക്കുമ്പോൾ അന്വേഷണ പുരോഗതിയെക്കുറിച്ച് വിജിലൻസ് കോടതിയെ അറിയിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.
കേന്ദ്ര പദ്ധതികളിൽ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചതിൽ നീതി ആയോഗ് യോഗത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തിന്റെ ആശങ്ക രേഖപ്പെടുത്തി. മധ്യപ്രദേശ് സെക്രട്ടേറിയറ്റിലാണ് മുഖ്യമന്ത്രിമാരുടെ യോഗം പുരോഗമിക്കുന്നത്. ദില്ലിയിൽ തിരിച്ചെത്തിയതിനു ശേഷം സോണിയാഗാന്ധിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ദില്ലിയിലെ അധികാര തർക്കം കോടതിയിലേക്ക്. ദില്ലിയിലെ ഉദ്യോഗസ്ഥ നിയമനം നടത്താൻ ലഫ്റ്റനന്റ് ഗവർണർക്കാണ് അധികാരമെന്ന കേന്ദ്ര വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് ആം ആദ്മി പാർട്ടി സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. വിജ്ഞാപനം തള്ളി നിയമസഭ പ്രമേയം പാസാക്കിയ പശ്ചാത്തലത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ അജീബ് ജംഗ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി എൽ സി ഗോയലുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരിയുടെ മെട്രോ മാറുന്ന കൊച്ചിയെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണ പരമ്പര. കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിശ പാർട്ടിക്കിടെ മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിൽ ഒരു ഡി ജെ കൂടി അറസ്റ്റിലായി. ഡി ജെ പാർട്ടികളിൽ ഹൈപ്പർ ബോക്ക് എന്നറിയപ്പെടുന്ന എൽവിനാണ് എറണാകുളം സൗത്ത് പോലീസിന്റെ പിടിയിലായത്. ഇന്നലെ അറസ്റ്റിലായ കോക്കാച്ചിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണം ഗോവയിലേക്ക് വ്യാപിപ്പിച്ചു. കൊച്ചി എളമക്കരയിലെ വീട്ടിൽ നിന്നും രാവിലെയാണ് എൽവിനെ പിടികൂടിയത്. ഡി ജെ വേദികളിൽ ഹൈപ്പർ ബോക്ക് എന്നറിയപ്പെടുന്ന എൽവിൻ നിഷ പാർട്ടിയുടെ സംഘാടകരിൽ ഒരാൾ കൂടിയാണെന്ന് പോലീസ് പറഞ്ഞു. നിഷ പാർട്ടിക്ക് ചുക്കാൻ പിടിച്ച മിഥുൻ വിലാസ് എന്ന കോക്കാച്ചിയെ ഇന്നലെ പിടികൂടിയിരുന്നു. മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇപ്പോൾ കഞ്ചാവും ഹഷീഷും ഗോവയിൽ നിന്നാണ് എത്തിക്കുന്നത് എന്നാണ് കോക്കാച്ച് നൽകിയിരിക്കുന്ന മൊഴി. ഗോവയിലെ വിതരണക്കാരിൽ മലയാളികളുമുണ്ടെന്ന് മിഥുൻ മൊഴി നൽകി. ചിലരുടെ പേരുകളും കൈമാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഗോവയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. ന്യൂ ജനറേഷൻ സിനിമകളിലെ പ്രമുഖ നടീനടന്മാരുമായി കോക്കാച്ചിക്ക് അടുത്ത ബന്ധമുണ്ട്. നിഷാ പാർട്ടികളിൽ സജീവമായി പങ്കെടുക്കുന്നവരാണ് ഇവരിൽ മിക്കവരും. കോക്കാച്ചിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇവരുൾപ്പെട്ട പാർട്ടികളുടെ നിരവധി ചിത്രങ്ങളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവരിൽ ചിലരെ പോലീസ് ചോദ്യം ചെയ്തേക്കും. യുവനടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട കൊക്കെയിൻ കേസുമായി ബന്ധപ്പെട്ട് ചില ന്യൂ ജനറേഷൻ സിനിമാ പ്രവർത്തകരുടെ സ്ഥാപനങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. എന്നാൽ മയക്കുമരുന്നുമായി ഇവരെ ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും പോലീസിന് കണ്ടെത്താനായിരുന്നില്ല. എന്നാൽ കോക്കാച്ചിയുടെ അറസ്റ്റോടെ ഈ മേഖലയിലേക്ക് കൂടുതൽ ശക്തമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. കൊച്ചി മോഡൽ കൊക്കെയിൻ ഡി ജെ പാർട്ടികൾക്ക് കോഴിക്കോട്ടും സാധ്യതയുണ്ടെന്ന് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം. ഹോട്ടലുകളും ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ചാണ് പാർട്ടികൾ നടക്കാൻ സാധ്യത. 60 ഷാഡോ പോലീസ് സംഘത്തെ രംഗത്തിറക്കി കോഴിക്കോട് സിറ്റി പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ലഹരിമരുന്ന് മാഫിയയുടെ വിളനിലമായ കൊച്ചിയിലെ നിരന്തരമുള്ള പോലീസ് റെയ്ഡും കർശന സുരക്ഷയുമാണ് ഇത്തരക്കാരെ കോഴിക്കോട്ടേക്ക് ആകർഷിക്കുന്നത്. മയക്കുമരുന്ന് റെയ്ഡിന്റെ ഭാഗമായി പോലീസ് എപ്പോഴും കയറിയിറങ്ങുന്നതിനാൽ കൊച്ചിയിലെ പല പഞ്ചനക്ഷത്ര ഹോട്ടലുകളും ഡി ജെ പാർട്ടികൾക്ക് അനുവാദം നൽകുന്നില്ല. പുതിയ സങ്കേതം കണ്ടെത്തി ശൃംഖല വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ലഹരിമരുന്ന് മാഫിയ. ഗോവയിൽ നിന്നും എളുപ്പം ലഹരി വസ്തുക്കൾ എത്തിക്കാമെന്നുള്ളതും മലയോര മേഖലയുടെ സാന്നിധ്യവുമാണ് കോഴിക്കോട് നഗരം ഇത്തരക്കാർക്ക് പ്രിയപ്പെട്ടതാകാൻ കാരണമെന്ന് പോലീസ് പറയുന്നു. കൊച്ചിയെപ്പോലെ വൻകിട ഹോട്ടലുകൾ കുറവാണെങ്കിലും ഫ്ളാറ്റ് സമുച്ചയങ്ങൾ കോഴിക്കോട് കൂടുതലാണ്. കൊച്ചി കുറേ കൂടെ ഈ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അവിടെ ഇതിൻ്റെ ഒരുപാട് സ്കോപ്പുള്ള കോഴിക്കോട് കുറച്ചുകൂടെ ഒരു ലിമിറ്റഡ് ഏരിയയാണ് നമുക്ക് സിറ്റിക്കുള്ളത്. ഏത് വിധത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് ഞങ്ങളത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മളത് നോക്കുന്നുണ്ട്. കിട്ടിയാൽ കർശനമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. കോഴിക്കോട് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ 60 ഷാഡോ പോലീസ് സംഘത്തെ ലഹരിമരുന്ന് പിടികൂടാൻ നഗരത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ ഇവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ഹോട്ടലുകളിൽ പാർട്ടി നടത്തുന്നവരെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി ഡി ജെ പാർട്ടികളുടെ വിവരങ്ങൾ കൈമാറാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് അതും പരിശോധിക്കുന്നു. വൻകിട ലഹരിമരുന്ന് മാഫിയ പിടിമുറുക്കുന്നതിന് മുൻപേ തന്നെ അതിന്റെ വേരൊറുക്കാനാണ് കോഴിക്കോട് സിറ്റി പോലീസിന്റെ ശ്രമം. കോഴിക്കോട് നിന്നും ആർ പി വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. മലയാളികൾ കടക്കെണിയിലാകാൻ ഒരു പ്രധാന കാരണം ഉയർന്ന ചികിത്സാ ചെലവാണെന്ന് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പഠന റിപ്പോർട്ട്. രാജ്യത്തെ ഏറ്റവും ചികിത്സാ ചെലവേറിയ സംസ്ഥാനം കേരളമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 12 പഞ്ചവത്സര പദ്ധതിക്ക് മുന്നോടിയായി സംസ്ഥാന ആസൂത്രണ ബോർഡിലെ 6 വിദഗ്ധർ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് കേരളത്തിലെ ഉയർന്ന ചികിത്സാ ചെലവിനെക്കുറിച്ച് വിശദമായ വിവരങ്ങളുള്ളത്. സംസ്ഥാനത്ത് രോഗങ്ങൾ മൂലമുള്ള മരണനിരക്ക് കുറഞ്ഞു. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള സാംക്രമിക രോഗങ്ങളും കുറഞ്ഞു. എന്നാൽ ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ചികിത്സാ ചെലവിനാൽ സാധാരണക്കാരുടെ നടുവൊടിയുന്ന അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത്. ചികിത്സ തുടങ്ങുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ രോഗം മാറുമ്പോഴേക്കും ദരിദ്രരായി മാറുന്നു. ആരോഗ്യ സംവിധാനങ്ങൾ സർക്കാരിൻ്റെ ബഡ്ജറ്റ് ഫണ്ട് ഉപയോഗിച്ചിട്ട് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ആരോഗ്യരംഗത്ത് വലിയൊരു തകർച്ചയായിരിക്കും. സ്വകാര്യ മേഖല കടന്നു വരാൻ അനുവദിക്കുന്നതിലൂടെ, അവർക്ക് ലാഭം കൊയ്യാൻ അനുവദിക്കുന്നതിലൂടെ ചെയ്യുന്നത്. സ്വകാര്യ മേഖലയിൽ കിടത്തി ചികിത്സയ്ക്ക് ഒരാൾക്ക് പ്രതിവർഷം 30,800 രൂപ ചെലവാകുമ്പോൾ സർക്കാർ മേഖലയിൽ ഇത് 6,267 രൂപയാണ്.
മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ചെലവ് എത്രയോ മടങ്ങ് അധികമാണ്. ഇതാകട്ടെ ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു. കൊച്ചിയിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. സംവരണം ആവശ്യപ്പെട്ട് രാജസ്ഥാനിൽ ഗുജ്ജറുകൾ നടത്തുന്ന പ്രക്ഷോഭം നേരിടാൻ സംസ്ഥാന സർക്കാർ നടപടി തുടങ്ങി. ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ പ്രക്ഷോഭം രൂക്ഷമായ ദൌസയിലേക്ക് സർക്കാർ കേന്ദ്രസേന അയച്ചു. അതേസമയം ഗുജ്ജർ നേതാക്കളുമായി മന്ത്രിസഭാ സംഘം ഇന്നും ചർച്ച നടത്തും. സേനയ്ക്ക് പ്രത്യേക അധികാരം നൽകുന്ന നിയമം ത്രിപുര സർക്കാർ പിൻവലിച്ചു. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് സംസ്ഥാനം മുക്തമായെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതു സർക്കാർ നിയമം പിൻവലിച്ചത്. 18 വർഷം മുമ്പാണ് പട്ടാളത്തിനും പോലീസിനും പ്രത്യേക അധികാരം നൽകുന്ന സായുധ സേനാ പ്രത്യേക അധികാര നിയമം അസ്പ ത്രിപുര നടപ്പാക്കിയത്. തീവ്രവാദ സംഘടനകളായ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ത്രിപുര, ഓൾ ത്രിപുര ടൈഗർ ഫോഴ്സ് എന്നിവയെ നിയന്ത്രിക്കാനായിരുന്നു അസ്പ നടപ്പാക്കിയത്. എന്നാൽ സംസ്ഥാനത്ത് തീവ്രവാദ വികരണവാദ പ്രവർത്തനങ്ങൾ കുറഞ്ഞെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ത്രിപുര മന്ത്രിസഭ അസ്പ പിൻവലിക്കുന്നത്. മന്ത്രിതല സംഘം സംസ്ഥാനത്തെ ക്രമസമാധാന നില വിലയിരുത്തിയെന്നും രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ കൂടെ പരിഗണിച്ചാണ് നിയമം പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും മുഖ്യമന്ത്രി മണിക് സർക്കാർ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. അസ്പ പിൻവലിക്കാൻ CPMഉം ചില ഗോത്രപാർട്ടികളും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനത്തെ 74 പോലീസ് സ്റ്റേഷനുകളിൽ 30 പരിധിയിലും അസ്പ ബാധകമായിരുന്നു. പോലീസിനും പട്ടാളത്തിനും അമിത അധികാരം നൽകുന്ന നിയമം ത്രിപുരയ്ക്ക് പുറമെ അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, അസം തുടങ്ങിയ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലും നിലവിലുണ്ട്. അരുണാചൽ പ്രദേശിലെ മുഴുവൻ ജില്ലകളിലേക്കും അസ്പ നടപ്പാക്കണമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിനെതിരെ സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയിരുന്നു. മണിപ്പൂരിൽ അസ്പ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് 10 വർഷത്തിലധികമായി ഇറോം ഷർമിള ചനു നിരാഹാര സമരം നടത്തി വരികയാണ്. കശ്മീരിലും അസ്പ പിൻവലിക്കണമെന്ന ആവശ്യം മനുഷ്യാവകാശ സംഘടനകൾ ഉയർത്തുന്നുണ്ട്. ത്രിപുരയിൽ സംസ്ഥാന സർക്കാർ തന്നെ നിയമം പിൻവലിച്ച സാഹചര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലും ആവശ്യം ശക്തമാകുമെന്ന് ഉറപ്പാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അഴിമതി കേസുകൾ ചർച്ചയായില്ലെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. നരേന്ദ്രമോദിയെ കാണാനുള്ള ക്ഷണം മൻമോഹൻ സിംഗിന് കിട്ടിയത് ചൊവ്വാഴ്ച രാവിലെയാണെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു. കേന്ദ്ര ആനുകൂല്യം ലഭിക്കാനായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഹൈസ്കൂൾ ക്ലാസുകൾ ആരംഭിച്ച വയനാട്ടിലെ 5 UP സ്കൂളുകൾ അധ്യാപകരും ഫണ്ടുമില്ലാതെ പൂട്ടേണ്ട അവസ്ഥയിൽ. മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ സ്കൂളുകൾക്ക് ഈ അധ്യയന വർഷത്തിലും കേന്ദ്ര പദ്ധതിയായ RMSA അംഗീകാരം ലഭിച്ചില്ല. ഇതോടെ ഈ സ്കൂളുകളിലെ SSLC വിദ്യാർത്ഥികൾക്ക് ഇത്തവണ പരീക്ഷ എഴുതാനാവാത്ത സ്ഥിതിയാണ്. 2013 കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനിൽ ഉൾപ്പെടുത്താമെന്ന് കാണിച്ച 8 മുതലുള്ള ഹൈസ്കൂൾ ക്ലാസുകൾ തുടങ്ങാൻ സംസ്ഥാനത്തെ 30 സ്കൂളുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയത്. ഇപ്രകാരം ഹൈസ്കൂൾ ക്ലാസുകൾ തുടങ്ങിയെങ്കിലും പക്ഷേ വയനാട്ടിൽ നിന്നുള്ള 5 സ്കൂളുകൾക്കും ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം കിട്ടിയില്ല. ഇതിലൊന്നായ തേറ്റമല UP സ്കൂൾ അടക്കം 5 സ്കൂളുകളിൽ 2013 8 ചേർന്ന കുട്ടികൾ ഇപ്പോൾ 10 കേന്ദ്ര അംഗീകാരവുമില്ല, ക്ലാസ് മുറികളുമില്ല. UP ക്ലാസ്സുകളിലിരുന്ന് SSLC പഠിക്കേണ്ട അവസ്ഥ. 8 പറഞ്ഞത് ഉടനെ അംഗീകാരം കിട്ടും, എന്നാൽ ഇപ്പോൾ 10 മൂന്ന് വർഷമായിട്ട് യാതൊരുവിധ അംഗീകാരം കിട്ടിയില്ല. അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ടത് ടീച്ചർമാരെയാണ്. ടീച്ചർമാരെ പോലെ ആവാത്തൊരു അവസ്ഥയാണുള്ളത്. ഉള്ള പഠനവും മുടങ്ങുമെന്നുറപ്പായി മറ്റു കുട്ടികൾ TC വാങ്ങിപ്പോയപ്പോൾ തോട്ടം മേഖലയിൽ നിന്നുള്ള ഈ കുട്ടികൾക്ക് പോകാൻ ഇടമില്ല. ക്ലാസുകൾ മുടങ്ങാതിരിക്കാൻ PTA പണം ചെലവഴിച്ച് താൽക്കാലികമായി നിയമിച്ചവരാണ് 2 ഈ കുട്ടികളെ എല്ലാ വിഷയവും പഠിപ്പിക്കുന്നത്. അറബിക്ക് പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ ഇംഗ്ലീഷും പഠിപ്പിക്കേണ്ട സ്ഥിതിയിലേക്ക്, ഒരേ അധ്യാപകർ തന്നെ എല്ലാ വിഷയം എടുക്കേണ്ട രൂപത്തിലേക്ക് മാറുകയാണ്. അധ്യാപകർക്ക് ശമ്പളം ലഭ്യമാകാത്ത സ്ഥിതി ഈ വിഷയത്തിലുണ്ട്. തേറ്റമല സ്കൂളിലേതുപോലെ 100 വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഭാവിയാണ് സർക്കാർ അപകടത്തിലാക്കിയിരിക്കുന്നത്. ഇത് പരിഹരിക്കാനുള്ള ബാധ്യതയും സർക്കാരിൻ്റെ തന്നെയാണ്. തേറ്റമല സ്കൂളിൽ നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. മൈസൂറിന് ഇന്നു മുതൽ പുതിയ രാജാവ്. 23-കാരനായ യദുവീർ കൃഷ്ണദത്ത ചാമരാജ വാടയാറുടെ പട്ടാഭിഷേകം മൈസൂർ കൊട്ടാരത്തിൽ നടന്നു. 2 നീണ്ടുനിന്ന ചടങ്ങുകൾക്കൊടുവിലായിരുന്നു സ്ഥാനാരോഹണം. ഫിഫയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അഴിമതി കേസിൽ അറസ്റ്റിലായതോടെ ഫിഫ പ്രസിഡന്റ് സെബ് ബ്ലാറ്ററിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. നാളെ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ബ്ലാറ്റർ മാറണമെന്ന ആവശ്യവും ശക്തമാണ്.